അടുത്തത് മഹാബലി 30 മിനിറ്റാണ്. അത് കഴിഞ്ഞ ഓണത്തിന് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത 30 മിനിറ്റും ഉണ്ടായിരുന്നു. ഇതാ കേൾക്കൂ ഒരു കുറച്ച്. മലയാളികളുടെ മഹോത്സവങ്ങളിൽ മറ്റെന്തിനേക്കാളും മർമ്മപ്രാധാന്യം ഓണത്തിനാണെന്ന മഹാസത്യം മറക്കാവതല്ല. മാമുനിയുടെ മകൻ മനക്കരുത്തോടെ മഹാസമുദ്രത്തിൽ മാരകായുധമായ മഴുവെറിഞ്ഞ് മറിമായത്താൽ മെനഞ്ഞെടുത്ത മനം മയക്കുന്ന മലയാള മണ്ണിൻ്റെ മന്നാധി മന്നനും മാതൃകാ ഭരണാധികാരിയുമായിരുന്ന മാവേലി മഹാവിഷ്ണുവിൻ്റെ മറിമായം മൂലം 3 അടി മണ്ണിന് മാർഗമില്ലാതെ മുണ്ടൻ്റെ മുമ്പിൽ മണ്ടയും മടക്കി മാനം കെട്ട് മണ്ണിൽ മറഞ്ഞ് മഹാഗതികേടിലായെങ്കിലും മലയാളി മക്കൾ ഇന്നും മാവേലി മന്നനെ മനസ്സറിഞ്ഞ് മാന്യമായി മഹാമനസ്കതയോടെ മാനിക്കുവാൻ മത്സരിക്കുന്നു. മന്നിടത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള മുഴുവൻ മലയാളികളും മതജാതി ഭേദങ്ങളും മതമാത്സര്യങ്ങളും മറന്നൊരു മാതാവിൻ്റെ മക്കളെ പോലെ ഒരുമിക്കുന്ന മംഗള മനോഹര മുഹൂർത്തമാണത്. മഞ്ജുളാംഗിമാരായ മഹിളാമണികൾ മാവേലി മന്നനെ മതിയാവോളം മാനിക്കാനായി മുറ്റത്തിൻ്റെ മധ്യത്തിൽ മെനക്കെട്ടിരുന്ന് മുല്ല മല്ലി മന്ദാരം മാതളം മുക്കൂറ്റി മുതലായ മനോഹരമായ മലരുകൾ കൊണ്ട് മനോജ്ഞമായി മനം മയക്കുമാറ് മെനഞ്ഞെടുക്കുന്ന മലർക്കളങ്ങൾ മാവേലിയുടെ മനസ്സിൽ മഹാത്ഭുതവും മധുരാനുഭൂതിയായി മാറുമ്പോൾ മഞ്ജുളാംഗിമാരായ മഹിളാമണികൾ മാവേലിയെ മാനിക്കാനായി മുറ്റത്തിൻ്റെ മധ്യത്തിൽ മെനക്കെട്ടിരുന്ന് അങ്ങനെ മലർക്കളങ്ങൾ ഉണ്ടാക്കുന്നു. മാവേലിയെ മാനിക്കാൻ മരത്തിൻ്റെ മുകളിൽ ഊഞ്ഞാലും മുറുക്കി മാനം മുട്ടുമാറും മലക്കം മറിഞ്ഞ് ആടിത്തിമിർത്ത് മാവേലിപ്പാട്ടും മധുരമായി മൂളി മറിയുമ്പോൾ മൂപ്പനും മുതുക്കനുമായ മാവേലി മരത്തിൻ്റെ മൂട്ടിൽ നിന്ന് മേലോട്ട് മിഴിച്ചു നോക്കുന്നത് മംഗമാരെ മാനഭംഗപ്പെടുത്താൻ മോഹിച്ചിട്ടല്ല, മംഗമാരെ മാതാക്കളെ പോലെ മാനിക്കുന്ന മഹാത്മാവാണ് മാവേലി. മരത്തിൻ്റെ മുകളിൽ നിന്ന് മറിഞ്ഞു വീണ് മയ്യത്താകാതെ ഇരിക്കാനാണ് മൂട്ടിലെ ഒരു മരമണ്ടനെ പോലെ മാവേലി മേലോട്ട് മിഴിച്ചു നോക്കുന്നത്.